നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ ചലച്ചിത്ര നടനും ബി ജെ പി നേതാവും ഒക്കെ ആയിട്ടുള്ള സുരേഷ് ഗോപിയെ എങ്ങനെ കുരുക്കിടണം എന്നാണ് നമ്മുടെ കാരണഭൂതം നോക്കിക്കൊണ്ട് നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ചത് അതൊരു വാത്സല്യത്തോടു കൂടിയുള്ളതായിരുന്നു പക്ഷേ അതിന് മറ്റ് പലതരത്തിലുള്ള വ്യാഖ്യാനമൊക്കെ നമ്മുടെ ഈ സൈബർ സഹാക്കന്മാർ കൊടുത്ത് അതിനെ പൊലിപ്പിച്ചെടുത്തുകൊണ്ടുവന്നു അങ്ങനെ ഒടുവിൽ അത് കേസായി മാറി അങ്ങനെ നടൻ സുരേഷ് ഗോപിയെ സ്ത്രീ കേസിൽ പൂട്ടാനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ് പിണറായി പിണറായി സർക്കാരിൻ്റെ നീക്കവും അങ്ങനെയാണ് നേരത്തെ കുറ്റപത്രത്തിൽ മുന്നൂറ്റി അൻപത്തി നാലില് ഒന്ന് നാല് ഉപവകുപ്പുകൾ മാത്രം ചേർത്താണ് കേസെടുത്തിരുന്നത് എങ്കിലിപ്പോൾ മുന്നൂറ്റി അൻപത്തിനാലിലെ മുഴുവൻ വകുപ്പുകളും സുരേഷ് ഗോപിക്കെതിരെ ചേർത്തിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് നടൻ മമ്മൂട്ടി പിണറായിയോടെ പ്രത്യേക അഭ്യർത്ഥിച്ചെന്നും അതിനനുസരിച്ച് പിണറായി വിജയൻ ആ കേസ് വേണ്ടെന്ന് വെച്ചുവെന്നും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വാർത്ത പരന്നിരുന്നു മമ്മൂട്ടിക്ക് പിണറായിയോടെ നേരിട്ട് പറയാൻ കഴിയും അത്ര വലിയ ബന്ധമാണ് കൈരളി ചാനലിൻ്റെ പിന്നെ ഒരു അമരക്കാരനും പിന്നെ സി പി എം അനുഭാവിയും ഒക്കെയാണ് ഭാവിയിലൊരു രാജ്യസഭാ സീറ്റ് സ്വപ്നം കാണുന്ന ആളാണ് മമ്മൂട്ടി അതുകൊണ്ട് പിണറായി എടുക്കലെ ചേർന്ന് നിൽക്കുകയും ഓച്ചാനിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് നമ്മളീ കാണുന്ന ഈ താരപുങ്കവൻ മമ്മൂട്ടി അവ കാരണഭൂതിന് ഈ കേസ് വേണ്ടാന്ന് വെച്ചത് ആ വാർത്ത തെറ്റാണെന്നാണ് പോലീസിൻ്റെ പുതിയ നീക്കം തെളിയിക്കുന്നത് കുറ്റപത്രം അടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്ന് അറിയുന്നു നവകേരള സദസ്സിൻ്റെ തിരക്ക് മൂലമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം എടുത്തതെന്നും പോലീസ് പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിനിടയിൽ വനിതാ മാധ്യമ പ്രവർത്തകയെ സ്പർശിച്ചു എന്നതാണല്ലോ കുറ്റം തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഈ മാധ്യമ പ്രവർത്തക കേസ് നൽകിയത് ചില ബാഹ്യ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തായാലും നടക്കാവ് പോലീസ് അന്ന് ചുമത്തിയ കേസിൽ സുരേഷ് ഗോപി സ്റ്റേഷനിൽ ഹാജരായിരുന്നു അന്ന് ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു ബി ജെ പിയുടെ തൃശൂരിലെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന സുരേഷ് ഗോപിയെ ഈ കേസിൽ കുടുക്കി അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നറിയുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഈ കേസ് ഉപയോഗിച്ച് സുരേഷ് ഗോപിയെ വട്ടം കറക്കാനാവുമെന്നാണ് ഇടത് ക്യാമ്പുകളുടെ കണക്കുകൂട്ടൽ കാരണം സുരേഷ് ഗോപി തൃശ്ശൂർ തൃശ്ശൂരങ്ങ് എടുത്തു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണല്ലോ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് അത് എൽ ഡി എഫ് കേന്ദ്രങ്ങളിലൊക്കെ വലിയൊരു അങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ തൃശ്ശൂർ സീറ്റ് സി പി ഐക്കാണെങ്കിലും കേരളത്തിൽ ബി ജെ പി ഒരിടത്ത് അക്കൗണ്ട് തുറക്കുന്നത് എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏത് തരത്തിൽ സുരേഷ് ഗോപിയെ ഇട്ട് വട്ടം കറക്കാമെന്നുള്ളത് നോക്കുകയാണ് ഒരിടത്ത് ഇരുത്തുക എന്നുള്ളതാണ് പക്ഷേ ഈ കേസ് കൊടുപ്പൊക്കെ സുരേഷ് ഗോപിക്ക് കൂടുതൽ മൈലേജ് സൃഷ്ടിക്കാനാണ് പോകുന്നത് അദ്ദേഹം ഈ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചു എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ പിന്നീട് അദ്ദേഹം പല ഇടങ്ങളിലും എത്തുമ്പോൾ അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനായിട്ട് പിന്നെ യുവതികളും ഒക്കെ അങ്ങ് ക്യൂ നിൽക്കുകയാണെന്നാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് അപ്പോൾ എന്താ അതാ മാധ്യമപ്രവർത്തകയെ അവഹേളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അപ്പോൾ എന്തായാലും എവിടെട്ടും എന്നുള്ള രീതിയിൽ ഈ നമ്മുടെ കാരണഭൂതനും സംഘവും മുമ്പോട്ട് പോകുമ്പോൾ സുരേഷ് ഗോപി നേടിയെടുക്കുന്ന മൈലേജ് വേറൊരു തരത്തിൽ ഒരുപക്ഷെ അത് തൃശ്ശൂരിലെ അക്കൗണ്ട് തുറക്കാനുള്ള ഒരു കൂടുതൽ സാധ്യതയിലേക്കും കൂടിയാണ് നീങ്ങുന്നത്